സ്വാഗതം. അതിർത്തിയിൽ ഇന്ത്യക്കെതിരെ നിരന്തരം പ്രകോപനം നടത്തുന്ന ചൈനയ്ക്കെതിരെ വ്യത്യസ്തമായ ഒരു പോരാട്ടവുമായി എത്തിയിരിക്കുകയാണ് ഭാരതീയർ. ചൈന ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്നതിനപ്പുറം സ്മാർട്ട് ഫോണുകളിൽ ചൈന നിർമ്മിത ആപ്പുകൾ പോലും വേണ്ടെന്ന് വെക്കുകയാണ് ഇന്ത്യക്കാർ. ഇപ്പോൾ അതിർത്തി കാക്കുന്ന സൈനികർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം ആളുകളും റിമൂവ് ചൈന ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ചൈന ആപ്പുകൾ നീക്കിയത്. ആപ്പ് പ്ലേ സ്റ്റോറിൽ എത്തി രണ്ടാഴ്ചയ്ക്കകം ഡൗൺലോഡ് ചെയ്തവരുടെ എണ്ണം 50 ലക്ഷമാണ് പിന്നിട്ടിരിക്കുന്നത്. ടിക്ടോക്ക്, ഷെയറിറ്റ്, കാം സ്കാനർ, എക്സെൻഡർ തുടങ്ങി ഉപഭോക്താക്കൾക്കിടയിൽ വൻ സ്വീകാര്യതയുള്ള ആപ്പുകളാണ് വ്യാപകമായി ആളുകൾ ഡിലീറ്റ് ചെയ്യുന്നത്. ചൈനയുടെ ഉൽപ്പന്നങ്ങളും ഇന്ത്യക്കാർ വൻതോതിൽ ഉപേക്ഷിക്കുന്നതായുള്ള കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. എഞ്ചിനീയറും ശാസ്ത്രജ്ഞനും വിദ്യാഭ്യാസ വിദഗ്ധനുമായ ലഡാക്ക് സ്വദേശി സോനം വാങ്ചുങ് ആണ് ചൈനയ്ക്കെതിരെ യുദ്ധം മാത്രമല്ല മറ്റൊരു പോരാട്ടം കൂടി ഉണ്ടെന്ന് വീഡിയോ സന്ദേശത്തിലൂടെ വ്യക്തമാക്കിയത്. 5 ലക്ഷം കോടി രൂപയാണ് വ്യവസായത്തിലൂടെ ഇന്ത്യയിൽ നിന്നും ചൈനയ്ക്ക് പ്രതിവർഷം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ പണം ഉപയോഗിച്ചു വാങ്ങുന്ന അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണവർ അതിർത്തിയിൽ നമ്മുടെ സൈനികർക്കെതിരെ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നതും. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ മറ്റേത് രാജ്യത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങിയാലും അത് ചൈന നമ്മളോട് ചെയ്യുന്ന അത്രയ്ക്ക് ദ്രോഹം ചെയ്യില്ല. ഒരാഴ്ച കൊണ്ട് ടിക്ടോക്ക് ഉപയോഗം നിർത്തുക, 1 വർഷം കൊണ്ട് ചൈനീസ് നിർമ്മിത ഹാർഡ്വെയറുകളും ഒഴിവാക്കുക. അതിർത്തിയിൽ നമ്മുടെ സൈനികർ ബുള്ളറ്റുകൾ കൊണ്ട് മറുപടി പറയുമ്പോൾ നമ്മുടെ വാലറ്റുകൾ കൊണ്ട് നമുക്കും ചൈനയ്ക്ക് മറുപടി കൊടുക്കാം. 130 കോടി ഇന്ത്യക്കാരും ഇന്ത്യക്ക് പുറത്തുള്ള 3 കോടി പ്രവാസികളും വിചാരിച്ചാൽ നിഷ്പ്രയാസം ചൈനയിൽ കനത്ത ആഘാതമേൽപ്പിക്കുവാൻ സാധിക്കുമെന്നാണ് സോനം വാങ്ചുങ് പുറത്തുവിട്ട വീഡിയോയിൽ വ്യക്തമാക്കിയത്. സൂപ്പർഹിറ്റ് ബോളിവുഡ് ചിത്രമായ 3 Idiots അമീർ ഖാന്റെ നായക കഥാപാത്രമായ ഫുൻസുൻ വാങ്ഡു സോനം വാങ്ചുങ്ങിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് രൂപപ്പെട്ടതാണ്. ലോകപ്രശസ്ത മോഡലും ബോളിവുഡ് അഭിനേതാവുമായ ബിലിൻ ബസോമൻ സോനം വാങ്ചുങ്ങിന്റെ അഭിപ്രായത്തെ തുടർന്ന് ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് രംഗത്ത് വന്നിരുന്നു. തന്റെ ടിക്ടോക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തുകൊണ്ടാണ് മിലിൻ സോമൻ വാങ്ചുങ്ങിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചത്. രാജ്യത്ത് ചൈന വിരുദ്ധ വികാരം മുതലെടുക്കുവാൻ പലതരം നീക്കങ്ങൾ ശക്തിപ്പെടുന്നതിനിടയിലാണ് റിമൂവ് ചൈന മൊബൈൽ ആപ്പ് പ്ലേ സ്റ്റോറിൽ പ്രത്യക്ഷപ്പെടുന്നത്. ചൈനീസ് ആപ്പുകൾ ഫോണിൽ നിന്ന് നീക്കം ചെയ്യുമെന്ന് വ്യക്തമാക്കിയാണ് ആപ്പ് എത്തിയത്. 3.5 MB വലിപ്പമുള്ള ആപ്പ് നിലവിൽ ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്ക് മാത്രമാണ് ലഭ്യമാകുന്നത്. ഡൗൺലോഡ് ചെയ്ത ചൈനീസ് ആപ്പുകൾ മാത്രമാണ് ഡിലീറ്റ് ചെയ്യുവാൻ സാധിക്കുന്നത്. പ്രീ ഇൻസ്റ്റാൾഡ് ആപ്പുകൾ നീക്കം ചെയ്യുവാൻ കഴിയില്ല. വൺ ടച്ച് ആപ്പ് ടാബ് എന്ന കമ്പനിയാണ് ആപ്പിന് പിന്നിലുള്ളത്. ജയ്പൂർ ആസ്ഥാനമായ കമ്പനിയുടെ ആപ്പിന് വൻ പിന്തുണയാണ് ഇന്ത്യയിൽ ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ട്രൂ ടിവി. ട്രൂ ടിവിയുടെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ അമർത്തൂ.